ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് അൽഫാം കിട്ടുമോ എവിടെയെങ്കിലും എങ്ങനെയാണ് ഈ ഒരു രൂപയ്ക്ക് അൽഫാം കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയ വരുന്നത് സ്കൂൾ പിള്ളേരാണ് അടിപൊളി അൽഫാം ഒരു രക്ഷയില്ല Hold me close till I get up time is barely on our side ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ പോയത്തലക്കാരനാണ് എക്സ് ആർമി വല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് അൽഫാം കിട്ടുമോ എവിടെയെങ്കിലും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല എവിടെയെങ്കിലും ഒരു രൂപയ്ക്ക് അൽഫാം ദേ ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കാലിക്കറ്റ് കഫേ എന്നാണ് തൊടുപുഴയിലുള്ള ഒരു കഫേയാണ് കേട്ടോ അപ്പം ഈ ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ അൽഫാം ഓൺലി 1 rupees പിന്നെ അതിൻ്റെ താഴെയും കൂടി ഒന്ന് വായിക്കണം കേട്ടോ കം ആൻഡ് ട്രൈ യുവർ ലക്ക് അതായത് ഇത് ശരിക്കും രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പം നിങ്ങളിലേക്ക് അവരുടെ രുചി എത്താൻ വേണ്ടിയിട്ട് അവരൊരു മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ചാണ് നിങ്ങളിലേക്ക് രുചി അവർ എത്തിക്കുന്നത് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് അൽഫാം കിട്ടും അത് എൻ്റെ 100% ഗ്യാരണ്ടി ഒരു രൂപയ്ക്ക് കിട്ടും എന്തൊക്കെയായാലും നമുക്ക് ഇവിടെ ഓണർമാരുണ്ട് അവനോട് നമുക്ക് സംസാരിക്കാം കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഞാനും ഇത് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞാണ് വരുന്നത് അപ്പം തൊടുപുഴനെ സംബന്ധിച്ച് ഇങ്ങനൊരു സ്ഥാപനം ഒരു രൂപയ്ക്ക് അൽഫാം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കാണണമല്ലോ എത്രത്തോളം ഞാനും ആദ്യം ഒരു രൂപയ്ക്ക് അൽഫാം കിട്ടുമോ എന്ന് ആലോചിച്ച് പോയി അപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു രൂപയ്ക്ക് അൽഫാം കിട്ടുമെന്ന് പക്ഷേങ്കിൽ ഇത് വന്ന് ടേസ്റ്റ് ചെയ്ത് ഒരു രൂപയ്ക്ക് മേടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നേരെ നമുക്ക് രുചി അറിയാം ആദ്യം അൽഫാമിൻ്റെ എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ട്രൈ യുവർ ലക്ക് നമുക്ക് ലക്കുണ്ടോയെന്നും കൂടെ ഒന്ന് നോക്കാം അപ്പം ഞാനെന്തായാലും അകത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം യൂട്യൂബ് ചാനലിലൂടെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് പോവുക ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നമുക്ക് അൽഫാമിൻ്റെ ടേസ്റ്റ് അറിയാം നമ്മളങ്ങനെ കടയ്ക്ക് ഉള്ളിലേക്ക് വരിക കേട്ടോ ഒരു കടയുടെ പാർട്ട്ണർ ഇത് ഇവിടെ നിൽപ്പുണ്ട് ഫ്രണ്ടാണല്ലേ ഓക്കെ ഇത് കറക്റ്റ് പറയുമ്പോൾ സ്ഥലം എവിടെയാണ് ഈ ഷോപ്പ് നാലുവരി പാത വെങ്ങല്ലൂർ ബൈപ്പാസ് മങ്ങാട്ടുകാലേക്ക് പോണ വഴി ഓക്കെ വെങ്ങല്ലൂരിൽ നിന്ന് മങ്ങാട്ടുകാലേക്ക് പോണ വഴി വെങ്ങല്ലൂരിൽ നിന്ന് മങ്ങാട്ടുകാലേക്ക് പോകുന്ന വഴിയാണ് അപ്പം പ്രത്യേകിച്ച് അറിയാൻ മേലാത്ത ആൾക്കാർ തൊടുപുഴയിൽ നിന്ന് പുറത്തുനിന്നാണ് ആൾക്കാർ വരുന്നതെങ്കിൽ മൂവാറ്റുപുഴ സൈഡിൽ നിന്നൊക്കെയാണ് വന്നതെങ്കിൽ മങ്ങാട്ടുകാല ബൈപ്പാസിലാണ് കേട്ടോ നാലുവരി പാതയിലാണ് ഈ സ്ഥാപനം ഉള്ളത് അപ്പം നിങ്ങൾ രണ്ട് പാർട്ട്നേഴ്സ് ആണല്ലോ എങ്ങനെയാണ് ഈ ഒരു രൂപയ്ക്ക് അൽഫാം കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയ വരുന്നത് ഇപ്പൊ കട തുടങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ചയായുള്ളൂ കഫേ കാലിക്കറ്റ് എന്ന പേര് അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ആലോചനയിലൂടെ ഇരുന്നപ്പോഴാണ് അതായത് ഈ കടയുടെ അൽഫാമിന്റെ രുചി അൽഫാമിന്റെ രുചിയും അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു രൂപയുടെ അൽഫാം എന്ന് പറഞ്ഞ ഓഫർ ഇട്ടത് അതെ അതെ അപ്പോൾ നിങ്ങൾ രണ്ട് പാർട്ട്നേഴ്സും കൂടെ അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടെന്നാ ഇതിപ്പം കഴിഞ്ഞ ശനി ഞായറും പിന്നെ ബുധനാഴ്ച ഇട്ടേക്കണം കഴിഞ്ഞ ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഇത് നിങ്ങൾ ശനി ഞായർ ബുധൻ അതായത് എല്ലാ മാസവും മാസത്തിൽ ബുധൻ ശനി ഞായർ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ അല്ലേ പിന്നെ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് ഇപ്പം ഈ ഒരു രൂപയ്ക്ക് അൽഫാം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് സാധ്യമാണോന്ന് എല്ലാം ഒരു രൂപയാണോ എല്ലാവർക്കും ഒരു രൂപയ്ക്കൊക്കെ ആണോ എന്നുള്ള ഒരു ഡൗട്ട് വരുന്നുണ്ട് പിന്നെ അൽഫാം അല്ലാണ്ട് നമുക്ക് ഇവിടെ എന്താണ് വേറെ അൽഫാം അല്ലാതെ ബർഗർ ഉണ്ട് സാൻഡ്വിച്ച് ഉണ്ട് ഷെയ്ക്ക് ഉണ്ട് ജ്യൂസ് ഉണ്ട് ഷവർമ ഉണ്ട് രണ്ടുപേരും ബീഫുണ്ട് ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട് ഓക്കെ പിന്നെ നമ്മൾ മെനു കാർഡിലേക്ക് വരുമ്പോഴേ എന്തൊക്കെയാണ് പിന്നെ വരുന്നത് പലതരം ഷെയ്ക്കുകളുണ്ട് പിന്നെ ബർഗർ ഉണ്ട് വെറൈറ്റീസ് ബർഗർ ഉണ്ട് സാൻഡ്വിച്ച് ഉണ്ട് അൽഫാം ഉണ്ട് ഷവർമ ഉണ്ട് അൽഫാം പിന്നെ വെറൈറ്റീസ് ഉണ്ട് കാന്താരി അൽഫാം ഉണ്ട് റെഡ് ചില്ലി അൽഫാം ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ മസാല അൽഫാം ഉണ്ട് ഓക്കെ അങ്ങനെ അതുപോലെ ബ്രോ എവിടെ നിന്നാണ് ബിലോ അതായത് കാലിക്കറ്റ് നിന്നാണോ അല്ല അല്ല തൊടുപുഴക്കാരൻ തന്നെ എന്നുവെച്ചാൽ കാലിക്കറ്റ് കഫേ എന്നുള്ള ഒരു പേര് വന്നുകൊണ്ടാണോ ചോദിക്കാൻ കാരണം അതെ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നാറുണ്ട് കാലിക്കറ്റ് എന്നുള്ളതാണോ അതുകൊണ്ടാണോ നിങ്ങൾ കാലിക്കറ്റ് കഫേ എന്നിട്ടത് അവിടുത്തെ ഒരു ബ്രാഞ്ച് അല്ലോ ആണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും നിങ്ങൾ തൊടുപുഴക്കാരൻ തന്നെയാണ് അപ്പം തൊടുപുഴക്കാരൻ ഒരു രൂപയ്ക്ക് കേരളത്തിൽ നിന്നല്ല ഇന്ത്യ തന്നെ ആദ്യമായിട്ട് അൽഫാം വിൽക്കാൻ പോകുന്നു കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം എനിക്ക് രണ്ട് അൽഫാം വേണേ ഓക്കെ ആയിക്കോട്ടെ ഇതേ അപ്പോൾ നമ്മൾ പറഞ്ഞ അൽഫാം എത്തിയിട്ടുണ്ട് കേട്ടോ കുബൂസും ഉണ്ട് മയനസും ഉണ്ട് ഇതേ ചിക്കനുണ്ട് ഒരു രൂപയുടെ ചിക്കൻ സൈസ് കുറവാണ് എന്ന് വിചാരിച്ചേക്കല് സൈസുണ്ട്
ഒരു രൂപയുടെ ചിക്കൻ ആണല്ലോ എല്ല് മാത്രമേ ഉള്ളൂ എന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പം ശരിയായ അൽഫാമാണ്, സൈസുള്ള അൽഫാമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഈ ടേസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സ്കീം ഇട്ടിരിക്കുന്നത്, ഒരു രൂപയ്ക്ക് അൽഫാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാ ടേബിളും നിറഞ്ഞു നിൽക്കുകയാണ്, ആൾക്കാർ വരുന്നുണ്ട്. സെറ്റാട്ടോ, നല്ല ചൂടൻ അൽഫാം, അടിപൊളി. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ടേസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. കുബൂസ് വന്ന് കുബൂസ് അൽഫാമും വന്ന് ടേസ്റ്റ് ചെയ്യുക, അടിപൊളിയാണ്. ഇപ്പോഴത്തെ രീതിയിൽ എനിക്ക് തോന്നിട്ട് ഒരു 120 രൂപയും മുകളിൽ എന്തായാലും ഒരു അൽഫാമിന് കൊടുക്കണം. അപ്പോൾ അതനുസരിച്ച് അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ട് നമുക്ക് ഈ ഒരു ഓഫർ എപ്പോഴും നല്ലതാണ്. ബിസിനസ് മാർക്കറ്റാണ്, രണ്ട് ചെറുപ്പക്കാർ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അപ്പം നമ്മളെപ്പോലുള്ളവരാണ് മാക്സിമം ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവർ ഇങ്ങനെ ഒരു ഷോപ്പ് ഇടുമ്പോൾ അതിനെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ്, അവരെ ഒരു ലെവൽ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കുക. ചെറുപ്പക്കാരെപ്പോഴും ആഗ്രഹിക്കുന്ന അവരുടെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് അവരുടേതായ ഒരു ഐഡിയ വെച്ച് നിങ്ങളിലേക്ക് രുചി എത്തിക്കുന്നു. അപ്പോൾ ആ രുചി എത്രത്തോളം നല്ലതാവുമോ നിങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നേരെ നമുക്ക് പോയി പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ട്രിക്ക്, എന്താണ് ഇവർ ബിസിനസ്, എങ്ങനെയാണ് ഇതിന് 1 രൂപയ്ക്ക് ഇവർ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതേ അപ്പോൾ നമ്മുടെ കൂടെ രണ്ട് സ്കൂൾ പിള്ളേരാണ്. എങ്ങനെയാണ് അൽഫാം 1 രൂപയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമോ? ഓഫർ കണ്ടിട്ട് തന്നെയല്ലേ വന്നേ. കഴിച്ചിട്ട് ടേസ്റ്റ് എന്നാ തോന്നേ? അടിപൊളിയാണ് അല്ലേ. ഇനി അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്താണ് ബാക്കി കളി മാറണം അല്ലേ. ഓക്കെ, എല്ലാവരും സ്കൂൾ പിള്ളേരായാലും എല്ലാവരും അതിൻ്റേതായ ഒരു ക്രേസിലാണ് വന്നിരിക്കുന്നത്. 1 രൂപയ്ക്ക് ഞാനും അൽഫാം കഴിച്ച് പോകും, അതാണ്. ഇവിടെ ഫുള്ളാണ് കേട്ടോ, അത് പിള്ളേരെല്ലാം വെയിറ്റിങ്ങിലാണ്. ഈ ഓഫറിൻ്റെ ടൈമിലാണ്, ഇവിടെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഫ്രണ്ട് സർക്കിളും ഉണ്ട്. എങ്ങനെ നിങ്ങൾ കഴിച്ചിട്ട് എന്ത് തോന്നുന്നു? അടിപൊളി, കുഴപ്പമൊന്നുമില്ല മേഡം, അടിപൊളി അല്ലേ. എല്ലാവരോടും പറയുന്നു ഷെയർ ചെയ്യുക കേട്ടോ, ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടുതൽ എത്തിക്കുക. അടിപൊളി ഓഫറുകളാണ് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഡ്രോ, അതായത് എങ്ങനെയാണ് ഇവർ മാർക്കറ്റ് ചെയ്തേക്കുന്നത്, നമുക്ക് പേയ്മെൻ്റ് ഒന്ന് കൊടുത്തു നോക്കാം. പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മളപ്പം ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേക്കും ഇത് അടുത്ത രണ്ടാമത്തെ പാർട്ണറും കൂടി എത്തി. നമസ്കാരം. നമസ്കാരം. എങ്ങനെ ഇവിടുത്തെ പേരെങ്ങനത്താണ്? എൻ്റെ പേര് പത്മകുമാർ. പത്മകുമാർ അല്ലേ. ഓക്കെ, ഇത് പാർട്ണറായിട്ട്? പാർട്ണറായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൂടുതൽ അദ്ദേഹത്തോട് ചോദിച്ച് സംസാരിച്ചിരുന്നു. ഇനി ഞാൻ പേയ്മെൻ്റ് തരുന്ന ഓപ്ഷനാണ് അല്ലേ. അപ്പം എങ്ങനെ ഇതിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ആൾക്കാർക്ക് ക്ലിയർ ചെയ്യേണ്ടത്. 1 രൂപയ്ക്ക് അൽഫാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലേ, ഒന്ന് ക്ലിയർ ചെയ്യാമോ? ക്ലിയർ ചെയ്യാം. അതായത് നിലവിലിപ്പം 120 കുറിയാണുള്ളത്. അതിനകത്ത് 20 എണ്ണം 1 രൂപയുടെ, ഓക്കെ, 20 എണ്ണം 59 രൂപയുടെ, ഓക്കെ, 20 എണ്ണം 69, 79, 89, 99, അതെല്ലാം റൊട്ടേറ്റ് ചെയ്ത് 20 എണ്ണം വെച്ചാണ് വരുന്നത്. ഓക്കെ, 120 എണ്ണം. 120 എണ്ണം. 120 എണ്ണം. അപ്പം ഒരു ദിവസം 120 അൽഫാമാണ് നിങ്ങൾ ഇവിടെ വിൽക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ഓർഡർ എടുക്കുമോ? അത് കഴിഞ്ഞാലും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കും. അതായത് നമ്മുടെ ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി പെർ പീസ് പറയുന്ന 120 എണ്ണം ആണ്. ഓക്കെ, അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ 1 രൂപയ്ക്ക് കൊടുക്കുന്നത് ക്വാളിറ്റി ഇല്ലാത്ത ചിക്കനാന്ന് പറഞ്ഞാലോ, നിങ്ങൾ എന്താണ് പറയണത്? അത് സംഭവം എന്താ വെച്ചാൽ അതാണ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് കുറി എടുക്കാൻ പറയണേ. അതെ അല്ലേ. കഴിച്ചു കഴിഞ്ഞിട്ടാണ് കുറി എടുക്കുന്നത്. ഓക്കെ, അതായത് കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഞങ്ങൾ 1 രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും എനിക്ക് വന്ന ചെറിയ പീസാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ. അങ്ങനത്തെ ഇത് അവർ വരിക കഴിക്കുക, നേരെ വരിക, പേയ്മെന്റ് സമയത്താണ് അവർക്ക് 1 രൂപയാണോ 59 രൂപയാണോ അതോ 99 രൂപയാണോ അറിയാൻ പറ്റുള്ളു. ഓക്കെ, ഞങ്ങൾക്ക് അപ്പം ഇത് രണ്ട് ചെറുപ്പക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവരെ നിങ്ങളിലേക്ക് രുചി അറിയിക്കാനായിട്ട് ഒരു മാർക്കറ്റിംഗ് തന്ത്രം ചെയ്തതാണ്. അപ്പം നിങ്ങളത് മാക്സിമം ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തിക്കുക. അപ്പം ഇനി അടുത്തത് പേയ്മെൻറ്റ് ഓപ്ഷനാണ്. ഇവിടെ 4-5 പേര് നിൽപ്പുണ്ട്. അപ്പം ഞാൻ അവരെയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ആരാണ് ഇതിൻ്റെ അകത്ത് ഭാഗ്യവാൻ എന്നും കൂടി നോക്കാം. 1 രൂപയ്ക്ക് അൽഫാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ട്രൈ ചെയ്യാൻ പോവാ കേട്ടോ. അപ്പം എടുത്തോളൂ. 79. അപ്പം അടുത്ത ആൾ 1 രൂപ. 99 കൊണ്ടുവരുമോ?
59. അപ്പോൾ 1 രൂപയ്ക്ക് 1 രൂപ എത്രണ്ണം ഉണ്ട് ഇതിനകത്ത്? 20. ആ ദേ അടുത്ത ആൾ എടുക്കുവാണ്. ഏ നാല് എടുക്കാൻ പറ്റുമോ? നാല് എടുത്തോ. എത്ര എത്ര പൈസ കഴിക്കും? നാല് നാല് അൽഫാമിനാണ് ഓർഡർ. നാല് വാട്ടർ നാല് പൈസ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എൺപത്തൊൻപത് അതൊന്ന് ഒരു രൂപ ദേ ആ ചേട്ടനാണ് ഒരു രൂപയുടെ അൽഫാം. അതാണ് ലെക്ക് വേണം ലെക്ക്. അപ്പം ചേട്ടന് എവിടെന്നെങ്കിലും ഒരു രൂപയ്ക്ക് അൽഫാം കിട്ടിയിട്ടുണ്ടോ? ഒരിക്കലും ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. ഏഹ് കൂപ്പൺസ് ദേ ഇവിടെയുണ്ട്. അപ്പം ഞാനും ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം അല്ല രണ്ടെണ്ണം. അൻപത്തി ഒൻപത് കേട്ടോ, അൻപത്തി ഒൻപത് ഒരെണ്ണം. അയ്യോ തൊണ്ണൂറ്റൊമ്പത്. എനിക്ക് കിട്ടിയത് തൊണ്ണൂറ്റൊമ്പത്. ഏറ്റവും ഭാഗ്യം കിട്ടവൻ ഞാനാണെന്നാണ് തോന്നണേ. എന്തായാലും ആട്ടെ. ആ ഒരാൾ കുറി എടുത്തു എൺപത്തൊൻപത്. അടുത്ത ആള് എൺപത്തി ഒൻപത്. ഓക്കെ ഒന്ന് കുലിക്കോ. ആ ഇല്ല അൻപത്തി ഒൻപത്. അടുത്ത ആള് എഴുപത്തി ഒൻപത്. ഓക്കെ അപ്പം അൻപത്തൊമ്പത് എഴുപത്തൊമ്പത് അങ്ങനെ ആ ഒരു റേറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തൊണ്ണൂറ്റൊമ്പത് അൻപത്തൊൻപത് അൻപത്തൊമ്പതും. അപ്പം ഈ രണ്ട് സഹോദരങ്ങളുടെയാണ് ഈ സ്ഥാപനം കാലിക്കറ്റ് കഫേ. ഓക്കെ അപ്പം ഇവരെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇവരുടെ ഈ ഒരു പ്രസ്ഥാനം അവരെ നിങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാനാണ് ശ്രമിച്ചത് അല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പം ഇതിൻ്റെ ടൈമിംഗ് ഉണ്ട്, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെ ഈ ഒരു ടൈമിങ്ങിലാണ് ഈ സ്ഥാപനം ഓപ്പൺ ആവുന്നത്. അപ്പം എല്ലാവരും വരിക. ഞാൻ ഇവരുടെ രണ്ടുപേരുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ കാണുന്നവരെ ഒന്ന് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്.